നമസ്കാരം യുക്രൈൻ്റെ യുദ്ധമുഖത്ത് നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ ഇന്ത്യ കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി വന്ദേ ഭാരത് വിമാനങ്ങൾ അയച്ചിരുന്നു രണ്ട് വിമാനങ്ങൾ അത്തരത്തിൽ യുക്രൈനിൽ നിന്നും വിദ്യാർത്ഥികളടക്കമുള്ള ഇന്ത്യ ഇന്ത്യക്കാരെ ന്യൂഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിച്ചിരുന്നു എന്നാൽ പൊടുന്നതിനെ അവിടുത്തെ സാഹചര്യം മാറി ഇന്ന് രാവിലെ മുതൽ രൂക്ഷമായ യുദ്ധം അവിടെ ആരംഭിച്ചിരിക്കുകയാണ് യുക്രൈൻ വിമാനത്താവളങ്ങൾ അടച്ചത് ഇന്ത്യക്ക് ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനത്തിന് ഒരു വലിയ തടസ്സമായി മൂന്നാമത്തെ വിമാനം യുക്രൈനിലേക്ക് ഉള്ള യാത്രാ മധ്യേ ഇറാൻ്റെ വ്യോമ മേഖലയിൽ വെച്ച് യുക്രൈൻ വിമാനത്താവളങ്ങൾ അടയ്ക്കുകയും അതിനെ തുടർന്ന് ഇന്ത്യൻ വിമാനം തിരികെ ഇന്ത്യയിലേക്ക് വരികയും ആയ സാഹചര്യമാണ് അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനം യുക്രൈനിൽ നിന്നുള്ള ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനുള്ള വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനം തൽക്കാലത്തേക്ക് നിലച്ചിരിക്കുകയാണ് പക്ഷെ ബദൽ മാർഗങ്ങളുമായി ഇന്ത്യ വളരെ ചടുലമായ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു ഇന്ത്യക്കാർക്ക് അവിടെ ഏകദേശം ഏതാണ്ട് പതിനെട്ടായിരം മുതൽ ഇരുപതിനായിരം വരെ ഇന്ത്യക്കാർ അവിടെയുണ്ട് എന്ന് കരുതപ്പെടുന്നു ഇവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇന്ത്യക്കാരുമായി ഇന്ത്യൻ എംബസി നിരന്തരം ആശയവിനിമയം നടത്തുന്നു അവിടെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്നും സുരക്ഷിതരായി അവിടെ ഇരിക്കുക നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ഇരിക്കുക എന്ന നിർദ്ദേശമാണ് ആദ്യം ഇന്ത്യൻ എംബസി നൽകിയത് എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ എംബസി അത് സംബന്ധിച്ച ഒരു അപ്ഡേറ്റ് ഇന്ത്യക്കാർക്ക് നൽകുന്നുണ്ട് അതായത് യുക്രൈൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് നീങ്ങുക അതായത് കിഴക്കൻ ഭാഗത്ത് നിന്നാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് നീങ്ങുക പടിഞ്ഞാറൻ അതിർത്തികളിലേക്ക് മാറുക എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാറുമ്പോൾ തന്നെ സുരക്ഷ ഉറപ്പാക്കണം ആക്രമണം നടക്കുന്ന സ്ഥലങ്ങളിലൂടെ ആവരുത് എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം ഇന്ത്യൻ എംബസി ഇന്ത്യക്കാർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പടിഞ്ഞാറൻ അതിർത്തികളിലേക്ക് ഇന്ത്യക്കാരെ മാറ്റുന്നതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം എന്നാൽ ഇന്ത്യക്കാരെ റോഡ് മാർഗം പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് അതായത് മധ്യേഷ്യൻ രാജ്യങ്ങളുമായി ഇന്ത്യയ്ക്ക് ശക്തമായ നയതന്ത്ര ബന്ധമാണുള്ളത് പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം മധ്യേഷ്യൻ രാജ്യങ്ങളിൽ അദ്ദേഹം നിരവധി തവണ സന്ദർശനം നടത്തിയിട്ടുണ്ട് അത്തരം രാജ്യങ്ങളുമായി നയതന്ത്ര ഇടപാടുകൾ ശക്തമാക്കിയിട്ടുണ്ട് അത്തരം രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ചും കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ മധ്യേഷ്യൻ രാജ്യങ്ങളുടെ ഒരു ഉച്ചകോടി തന്നെ നടന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദിത്യമരുളിയ അധ്യക്ഷത വഹിച്ച ഒരു ഉച്ചകോടി തന്നെ മധ്യേഷ്യൻ രാജ്യങ്ങളുമായി ഇന്ത്യ സംഘടിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളാണ് യുക്രൈൻ്റെ പടിഞ്ഞാറൻ അതിർത്തിയിലുണ്ടത് ഉള്ളത് ഇത്തരം രാജ്യങ്ങളിൽ ഒരു ഇടത്താവളം ഒരുക്കിക്കൊണ്ട് റോഡ് മുഖാന്തിരം യുക്രൈനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചു കൊണ്ടുപോവുക അവിടെ നിന്ന് ആളുകളെ എയർലിഫ്റ്റ് ചെയ്ത് രാജ്യത്തേക്ക് എത്തിക്കുക എന്ന ഒരു പുതിയ ചടുല നീക്കം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രാലയവും വ്യോമയാന എല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു പ്ലാൻ ബി തയ്യാറാക്കി കഴിഞ്ഞു ഈ പ്ലാൻ ബിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്കാരെ യുക്രൈനിൻ്റെ പടിഞ്ഞാറൻ അതിർത്തികളിലേക്ക് നീങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് അവിടെ നിന്ന് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് പ്രത്യേകിച്ചും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നത് വളരെ സാവധാനം വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇന്ത്യ ചെയ്യുന്നത് കാരണം ധൃതി പിടിച്ച് എടുക്കാവുന്ന ഒരു തീരുമാനമല്ല പ്രത്യേകിച്ചും അവിടെ വ്യോമാക്രമണം നടക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് റഷ്യ പറയുന്നത് പോലെ ചില നിയന്ത്രിതമായ യുദ്ധമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ചില നിയന്ത്രിതമായ സൈനിക നടപടികളാണ് സിവിലിയൻ കാഷ്വാലിറ്റീസ് അഥവാ പൗരന്മാരുടെ അത്യാഹിതം സംബന്ധിക്കുന്ന വാർത്തകൾ വ്യാപകമായി വരുന്നില്ല പക്ഷേ അവിടെ ജനങ്ങൾ സുരക്ഷിതരാണ് സാധാരണ ജനങ്ങൾ ഒരു പരിധിവരെ സുരക്ഷിതരാണ് എന്ന് തന്നെ കരുതണം പ്രത്യേകിച്ചും റഷ്യ പോലുള്ള രാഷ്ട്രങ്ങളുടെ ഒരു ആക്രമണമാണ് അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചതുപോലെ ഒരു തീവ്രവാദ രാഷ്ട്രം അല്ലെങ്കിൽ തീവ്രവാദ ശക്തികളൊന്നുമല്ല ആ രാജ്യം പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ റോഡ് മുഖാന്തിരം ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുക സാധ്യമാണ് അവിടെ നിന്നും സാവധാനത്തിലാണെങ്കിലും ഇന്ത്യക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കുക എന്നുള്ള ഒരു നയം ആണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യോമമാർഗത്തേക്കാൾ മികച്ചത് ഇപ്പോൾ പ്രത്യേകിച്ചും വ്യോമാക്രമണവും ഷെല്ലാക്രമണവും ആക്രമണവും ഒക്കെ നടക്കുന്ന അവസരത്തിൽ പ്രത്യേകിച്ചും ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതുന്നു ഇത്തരം മേഖലയിൽ നിന്നും വ്യോമാക്രമണത്തെക്കാൾ മികച്ചത് റോഡ് വഴി തൊട്ടയൽ രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാരെത്തിക്കുക അവിടെ നിന്നും എയർലിഫ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്ന ഒരു ചടുല നീക്കമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിൽ വിദേശകാര്യ മന്ത്രാലയവും ബന്ധപ്പെട്ട വകുപ്പുകളും ഇന്ത്യക്കാരെ യുദ്ധമുഖത്ത് നിന്നും രക്ഷിക്കുവാനുള്ള വളരെ വലിയ ഒരു ശ്രമം നടത്തുന്നുണ്ട് ഇതിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യക്കാർ ആശങ്കപ്പെടേണ്ടതില്ല അവിടെ ഇന്ത്യക്കാർ സുരക്ഷിതമായി രാജ്യത്തിന് പുറത്തു കടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്